ചിരിക്കുന്ന മുഖവും പുറമേ മാത്രമുള്ള ചിരികൾ ആകമേൽ വിഷമാണ്, കൊടും വിഷമാണ്, തീർച്ചയായിട്ടും വിഷമാണ്. പുറമേ ഉള്ള ചിരി കാണിക്കത്തില്ലല്ലോ, പ്രവർത്തിക്കത്തില്ലല്ലോ. കാണിച്ചത് മാത്രമല്ലോ, ആ ജീവിതം തകർത്ത് കളഞ്ഞില്ലേ? ഇപ്പൊ ജനങ്ങൾ ഇപ്പോഴല്ലേ തിരിച്ചറിഞ്ഞത്? ഉമ്മൻചാണ്ടി സാർ ഇന്ന് ജീവിച്ചിരിക്കേണ്ട മനുഷ്യനല്ലേ? പുള്ളിയെ മാനസികമായി തകർത്തില്ലേ ഗണേഷ് കുമാറും സംഘവും? ചോദിച്ചു കഴിഞ്ഞാല് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിപ്പോ ഒരു ചോദ്യം ചോദിച്ചല്ലോ ഗണേഷ് കുമാറിനെ കുറിച്ച്. അവിടെ എല്ലാം അവിടെ ഉള്ള ആൾക്കാർക്കെല്ലാം ഒരുപാട് നല്ല കാര്യങ്ങൾ പറയാനുണ്ടോ എന്ന് പറഞ്ഞു. അത് ഒരുപാട് നമ്മൾ കാണുന്നുണ്ട്. ചാനലുകാർക്കെല്ലാം ഒരുപാട് പേർക്ക് ചാനലുകാരെ കൂട്ടുപിടിച്ചിട്ട് പെരുപ്പിച്ച് കാണിച്ചിട്ട് അത് പെരുപ്പിച്ച് പുള്ളിയെ കുറിച്ച് പുകഴ്ത്തി പറയാനായിട്ട് ഒരുപാട് പേരെ കൊണ്ട് പറയുന്നുണ്ട്. പിന്നെ എല്ലാ കാര്യങ്ങളും എല്ലാ സിനിമയിൽ അഭിനയിച്ചെന്ന് പറയുന്നത് സിനിമയിൽ അഭിനയിച്ച അഭിനയം തന്നെയാണ് ഇപ്പൊ ജീവിതത്തിൽ ഓരോരുത്തരുടെ അയാളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു സിനിമാ ലോകമാക്കി ആക്കി തീർത്തോണ്ടിരിക്കുവാണ്. അദ്ദേഹത്തിന്റെ അച്ഛൻ പറഞ്ഞത് എങ്ങനെയാണെന്നറിയോ? എന്റെ മകൻ സിനിമയിൽ അഭിനയിക്കുമ്പം ഇച്ചിരി പൈസ കൊടുത്താൽ ഇച്ചിരി കെട്ടിപ്പിടിക്കും, തോനെ പൈസ കൊടുത്താൽ തോനെ കെട്ടിപ്പിടിക്കും. എന്റെ മോനെ പോലെ ഒരു പെൺവിഷയത്തിൽ പെൺവിഷയത്തിൽ പെൺ കൊതിയനില്ലെന്നാണ് അദ്ദേഹത്തിന്റെ അച്ഛൻ പറഞ്ഞേക്കുന്നത്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ സ്വന്തം അച്ഛൻ പറയുമ്പോഴത്തേക്ക് പിന്നെ ബാക്കിയുള്ള ജനങ്ങൾ ഞങ്ങൾ പറയുന്നതിൽ തെറ്റുണ്ടോ? ഒരു സമയത്ത് നിങ്ങൾ തന്നെയാണ് അദ്ദേഹത്തെ വാഴ്ത്തി കൊണ്ട് നടന്നത്? ഒരിക്കലും ഇല്ല, ഞങ്ങൾ അങ്ങനെ വാഴ്ത്തിയിട്ടില്ല, ഒരിക്കലും ഇനി അദ്ദേഹം ഒരു പക്ഷേ അദ്ദേഹം കോൺഗ്രസിലേക്ക് എത്തിയാൽ എത്തിപ്പെടുമോ? ഒരിക്കലും ഇല്ല, ഒരിക്കലും അങ്ങനെ അങ്ങനെ ഒരു കാര്യമേ നടക്കാൻ പോകാത്ത കാര്യമാണ്. അതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, പറയേ വേണ്ട, അങ്ങനെ ഒരു കാര്യം നടക്കില്ല. അങ്ങനെ നടന്നപ്പോൾ ഞങ്ങൾ മഹിളാ കോൺഗ്രസ്സുകാരെല്ലാം നല്ല ശക്തമായിട്ട് ഞങ്ങൾ നല്ല ശക്തമായിട്ട് നിൽക്കുവാണ്. ഒരു കാരണവശാലും ഞങ്ങളുടെ പാർട്ടിയിലേക്ക് അങ്ങനെ അയാളെ കൊണ്ടുവരാൻ ഞങ്ങൾ ചിന്തിക്കുക പോലും ചെയ്യുന്നില്ല. ഈ ഒരു ഭരണകക്ഷിയുടെ കൂടെ തന്ത്രമായിരുന്നു ഉമ്മൻചാണ്ടിയുടെ, പിന്നെ അത് അതിനകത്ത് രമേശ് ചെന്നിത്തലയുടെയും ഒക്കെ പേര് പറയുന്നുണ്ട്. അതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ട്? എന്ന് വെച്ചാൽ ആ പേര് എഴുതി ചേർത്തതിനാണ് ഒരു വിഭാഗം ആൾക്കാർ, ഇല്ല അത് കോൺഗ്രസിലെ ആൾക്കാരല്ലാണ്. ജനങ്ങൾ ഒരു വിഭാഗം പലതും പറയും, എന്തെല്ലാം കാര്യങ്ങൾ. ഇപ്പൊ തന്നെ ഉമ്മൻചാണ്ടിയുടെ മകൻ അവിടെ നിന്നപ്പോ തന്നെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. അതിനകത്ത് വല്ല സത്യവസ്തുവായിട്ടുള്ള വല്ല കാര്യങ്ങളും ഉണ്ടായിരുന്നോ? ഇല്ല. അതേപോലെ ജനങ്ങളാകുമ്പോ പലതും പറയും, അതെല്ലാം നമ്മള് സത്യമാണെന്ന് വിചാരിക്കേണ്ട കാര്യം. അത് നമുക്കറിയത്തില്ല. പക്ഷേ ഞങ്ങളുടെ കൈകളിലേക്ക് അങ്ങനെ ഒരു നിയമം ഉണ്ടായിരുന്നെങ്കിൽ, അങ്ങനെ ചെയ്യാൻ ജനങ്ങളിലേക്ക് കൊടുക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ, തീർച്ചയായിട്ടും ഞങ്ങളുടെ കൈയിലേക്ക് വന്നാലും ഞങ്ങൾ അങ്ങനെ കിട്ടിയായിരുന്നെങ്കിൽ. ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു നിയമം, കോടതി ഒരു നിയമം വരണം ജനങ്ങളിലേക്ക്, അവരെ ജനങ്ങളിലേക്ക് കൊടുക്കണം. കാരണം ഒരു സ്ത്രീ, ഞങ്ങൾക്കും കൂടെ സ്ത്രീകൾക്കെല്ലാം അപമാനമായിട്ട് ഉമ്മൻചാണ്ടിയുടെയൊക്കെ പേര് അതി നിർദ്ദേശിച്ചതെന്നാണ് പറയുന്നത്. അതെല്ലാം കള്ളക്കഥയാണെന്ന് തെളിഞ്ഞല്ലോ. അതിന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലേ? മൊത്തം കള്ളക്കഥയാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞല്ലോ. എന്തായാലും ഈ ചാണ്ടി ഉമ്മന്റെ തെരഞ്ഞെടുപ്പോട് കൂടിയാണ് വീണ്ടും ഇതൊരു വിഷയം സത്യസത്യമായി തെളിയാൻ പോകുന്നത് അല്ലേ? പല കുറ്റബോധം, അതായത് ഉമ്മൻചാണ്ടി സാറിനോട് ചെയ്തതിന്റെ കുറ്റബോധം മുഴുവൻ പുതുപ്പള്ളി പോയി ഓരോരുത്തർ കരഞ്ഞു തീർത്തു എന്ന് പറയുന്നു അല്ലേ? ഒളിഞ്ഞു തെളിയും. ആ മനുഷ്യൻ ചെയ്ത കാര്യങ്ങൾ അത്രയ്ക്കുണ്ട്. ആ മനുഷ്യൻ ശരിക്കും പറഞ്ഞാൽ ഒരു പാർട്ടി നോക്കിയല്ല ഒരു കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന്, ഓരോ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഒരു കുടുംബത്തിലെ, എൻ്റെ കുടുംബത്തിലെ, ഞാൻ ആ കുടുംബത്തിലെ ആണെന്നുള്ള ഒരു ചിന്തയിൽ മാത്രമാണ് ആ മനുഷ്യൻ ആർക്ക് എന്ത് ചെയ്തിട്ടുണ്ടോ അതെല്ലാം ചെയ്തിട്ടുള്ളത്, അങ്ങനെ മാത്രമാണ്. അല്ലാതെ ഒരു പാർട്ടിയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോ അങ്ങനെ ചിന്തിച്ചിട്ട് യാതൊരു കാര്യം ചെയ്തിട്ടില്ല. ജനങ്ങളിലേക്ക് ആർക്കാണ് എന്ത് ആരൊരാവശ്യമായിട്ട് ചെന്ന് കഴിഞ്ഞാലും ആവശ്യങ്ങളിലേക്കെല്ലാം ഇറങ്ങിച്ചെന്ന് ചെയ്ത് കൊടുത്ത ഒരു ആളാണ് ഉമ്മൻചാണ്ടി സാർ. അവിടെ പള്ളിയിൽ എത്തുന്നവർക്ക് ഒരു മധ്യസ്ഥനായി ഇപ്പോഴും വാഴുകയാണ്. തീർച്ചയായിട്ടും രണ്ട് ട്രിപ്പ് പോയായിരുന്നു. അവിടുത്തെ ഒരു അനുഭവം പറയാമോ? അവിടെ ചെന്ന് അനുഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ പാർട്ടിയെന്നില്ല, ജാതിയെന്നില്ല, ജനലക്ഷങ്ങൾ വന്ന് ചില പാർട്ടി നോക്കുന്നില്ല, ഒരു തീർത്ഥാടന കേന്ദ്രം പോലെ ജനലക്ഷങ്ങൾ ആ കല്ലറയിൽ വന്ന് അത്ഭുതം തോന്നും കാണുന്നുണ്ടേ തന്നെ. ആ മനുഷ്യന് എത്ര നല്ല, എത്രയോ പുണ്യവിളന്മാരുണ്ടായിരുന്നു, പക്ഷെ ആ എത്രയോ പേര് മരിച്ചിട്ടുണ്ട്. എത്ര എന്നിട്ട് ഈ സാറിന്റെ കല്ലറയിൽ തന്നെ ഇത്രയും ജനങ്ങൾ വരണമെങ്കിൽ ആ മനുഷ്യനിൽ ഒരു സത്യസന്ധത ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഒരു സംശയം വേണ്ട, തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാവും എന്ന് പ്രതീക്ഷയുണ്ടോ നമ്മുടെ ഇവിടുത്തെ ഭരണത്തിൽ?
ഏറ്റവും കൂടുതൽ ചർച്ചയായിരിക്കുന്ന ഒരു വിഷയം ഉമ്മൻചാണ്ടി സാറും ഗണേശും തമ്മിലുള്ള ഒരു സംസാരമാണ്. അതായത് ഉമ്മൻചാണ്ടി സാറിന്റെ പേര് എഴുതി ചേർത്തത് ഗണേശാണ് മുഖ്യകണ്ണി എന്ന് പറയുന്നുണ്ട്. അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും കേരള മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലായിരുന്നു ഗണേശ് കുമാർ പിതൃതുല്യനായിട്ട് മകൻ തുല്യമായിട്ട് സ്നേഹിച്ച അദ്ദേഹത്തിൻ്റെ പിതൃതുല്യ സ്ഥാനത്ത് ഉണ്ടായിരുന്ന മഹാനായ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് എല്ലാ കഥകളുണ്ടാക്കി പൊതുജന സമൂഹത്തിൽ അദ്ദേഹത്തെ ഇത്രയേറെ താറടിച്ച് കാണിച്ചുകൊണ്ട് ഈ പിണറായി സർക്കാരിന് വേണ്ടി, പിണറായിയെ മുഖ്യമന്ത്രിയാക്കുന്നതിന് വേണ്ടി ഈ ഗണേശകുമാർ കരുതിക്കൂട്ടി യാതൊരു തെറ്റും ചെയ്യാത്ത പരിശുദ്ധനായ ഞങ്ങളുടെ ഉമ്മൻചാണ്ടി സാറിനെ തേജോവധം ചെയ്യുന്നതിനും രാഷ്ട്രീയത്തിൽ നിന്ന് ഇല്ലാതാക്കുന്നതിനു വേണ്ടി കരുതിക്കൂട്ടി നടത്തിയ ഒരു കപട രാഷ്ട്രീയ നാടകമായിരുന്നു ഈ ഗണേശകുമാർ ചെയ്തിരുന്നത്. ഗണേശകുമാറിന്റെ കൊള്ളരായകൾ, ഗണേശകുമാർ ചെയ്ത കൊള്ളരായകൾ പറഞ്ഞാൽ എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രയും കൊള്ളരായങ്ങൾ ചെയ്തൊരു നേതാവാണ് ശ്രീ ഗണേശകുമാർ. സ്വന്തം അച്ഛൻ പോലും ഇങ്ങനെ എനിക്കൊരു മകനില്ല, ഞാൻ ഗണേശകുമാറിന്റെ അച്ഛനാന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ എന്നുള്ള ഒരു ദീനരോധനമായിരുന്നു. അദ്ദേഹം ജയിലിൽ കിടന്ന സമയത്ത് പോലും ഗണേശകുമാറിനെ കുറിച്ച് ഗണേശകുമാറിന്റെ അച്ഛൻ ശ്രീമാൻ ബാലകൃഷ്ണപിള്ള സാർ പറഞ്ഞത്. അപ്പൊ അത്തരത്തിൽ അതുപോലെ തന്നെ ശ്രീവിദ്യ, സിനിമാ നടി ശ്രീവിദ്യ മകനെപ്പോലെയാണ് അവര് അദ്ദേഹത്തെ സ്നേഹിക്കുകയും അയാൾക്ക് എല്ലാ സ്വത്തുക്കളും അദ്ദേഹം ഏൽപ്പിച്ച് അവരെയും വഞ്ചിച്ചു. വഞ്ചനയുടെ ഒരു പര്യായമാണ് സ്ത്രീ സമൂഹത്തിനാകെ നാണക്കേടുണ്ടാക്കുന്ന ആ സ്ത്രീയെ അവരെ എന്ത് പേരിട്ട് വിളിക്കണം എന്ന് ഞങ്ങൾക്ക് സ്ത്രീ സമൂഹത്തിന് ഞങ്ങൾക്ക് അറിയത്തില്ല. അത്രമാത്രം നികൃഷ്ടയായ ഒരു സ്ത്രീയെ കൂട്ടുപിടിച്ചുകൊണ്ട് ശ്രീ ഉമ്മൻചാണ്ടിയെ അദ്ദേഹത്തിന്റെ പേര് എഴുതി ചേർത്തത് ഈ ഗണേശകുമാർ തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ആ ചിത്രത്തിലേ ഇല്ല, അദ്ദേഹത്തിന്റെ പേര് ആ കുറ്റപത്രത്തിൽ എഴുതി ചേർത്തുകൊണ്ട് അദ്ദേഹത്തെ ഈ തേജോവധം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കരുതിക്കൂട്ടിയെടുത്ത ഒരു അയാളുടെ ഒരു തീരുമാനമായിരുന്നു. സിനിമ കഥയെ തീർച്ചയായിട്ടും അതിനു വേണ്ടി കൂട്ടുപിടിച്ചു എന്ന് പറഞ്ഞാൽ അർത്ഥമില്ല, എങ്കിൽ പോലും സ്ത്രീയെ കൂട്ടുപിടിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അത് ചെയ്തത്. കോൺഗ്രസിലേക്ക് തന്നെ ഗണേശ് വരാനുള്ള ഒരു പാലം വലിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതൊരിക്കലും ഉണ്ടാവത്തില്ല. ഞങ്ങൾ അല്ല, ഗണേശ് പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും CPM ഈ ഭരണപക്ഷത്തിലേക്ക് വരുത്തുകയില്ലെന്ന് പറയുന്നുണ്ട്. പക്ഷേ നമുക്കറിയാൻ കഴിഞ്ഞത് കോൺഗ്രസിലേക്ക് ഒരു ചരടുവലി നടക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഒരിക്കലും ഞങ്ങൾ സ്ത്രീ സമൂഹം ഒന്നടങ്കം അതിനെ എതിർക്കും, ഒരിക്കലും ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങൾ അദ്ദേഹത്തെ ചൂല് കൊണ്ടടിക്കും. ആ ഒരു നിലപാടാണ് സാറ് സംരക്ഷിച്ചു എന്ന് പറയുന്നു, അതെന്താണ്? അദ്ദേഹത്തിന്റെ മാനം, ബാലകൃഷ്ണ സാറിന്റെ മാനം രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, കുടുംബ അദ്ദേഹത്തിന്റെയും കുടുംബത്തിന്റെയും മാനം രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ബാലകൃഷ്ണ സാറ് ശ്രമിച്ചിട്ടുണ്ടെന്നാണ്. അത് പച്ചയായ യാഥാർത്ഥ്യമാണ്, അത് നമ്മൾ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്നത്. അത് പറയുകയാണ് നമുക്ക് അതിനെ കുറിച്ച് അത് പറയുന്നുണ്ട്, അത് ചിലപ്പോൾ യാഥാർത്ഥ്യം ഉള്ളതായിരിക്കും. അദ്ദേഹത്തെ തല്ലിയത് അന്ന് കോൺഗ്രസിൽ ഇരിക്കുമ്പോഴല്ലേ? അന്ന് കോൺഗ്രസിൽ ഇരിക്കുവാണ്. ഇപ്പൊ കീടങ്ങളും കാണുമല്ലോ, എല്ലാ പാർട്ടിയിലും ഉണ്ടല്ലോ. അന്ന് അതുകൊണ്ടാണോ അദ്ദേഹത്തിന് പാർട്ടിയിൽ നിന്ന് പോയപ്പോൾ നിങ്ങൾ ആരും അതിനെ സപ്പോർട്ട് ചെയ്യാൻ? അദ്ദേഹത്തിന് ഇത്രയും നികൃഷ്ടനായ ഒരാളിനെ എന്തിനു ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം? ഇപ്പോഴത്തെ ഒരു നിലപാട് എന്താണ്? ഇപ്പൊ ഈ ഉമ്മൻചാണ്ടി സാറിന്റെ എല്ലാം തെളിഞ്ഞു വന്നതിനെ പറ്റി എന്തോ പറയുന്നുണ്ട്. സത്യം അവസാനം, അറ്റ് ലാസ്റ്റ് ട്രൂത്ത് ട്രയംപ് എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അവസാനം സത്യം ജയിച്ചു. പക്ഷെ ആ സത്യം ജയിച്ചപ്പം അത് കാണാനുള്ള ഒരു യോഗം അദ്ദേഹത്തിന്, ഉമ്മൻചാണ്ടി സാർ അന്ന് പറഞ്ഞിരുന്നല്ലോ അദ്ദേഹത്തിന് എല്ലാം അറിയാം. അദ്ദേഹം അറിഞ്ഞുകൊണ്ട് തന്നെ ഈ സ്വന്തം മകനെ പോലെ കരുതി ഇദ്ദേഹത്തെ സംരക്ഷിക്കുകയാണ് ചെയ്തത്. ഇപ്പം ഇവിടെ കേരളത്തിലെ ജനങ്ങൾ അദ്ദേഹത്തിനോട് മനസ്സുകൊണ്ട് മാപ്പ് പറയുന്നുണ്ടായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ വ്യക്തി അറിയാവുന്ന ആരും ആ കഥ വിശ്വസിക്കത്തില്ല. ഒരു കാലത്ത് വിശ്വസിച്ചിരുന്നോണമായിരുന്നു ജനം, അതെന്താണ്? അന്ന് മൗനമായിരുന്നു ചിലരെല്ലാം, പക്ഷെ ഇന്ന് അവരെല്ലാം വാ തുറന്ന് സംസാരിക്കുന്നു അദ്ദേഹം മരിച്ചതിന് ശേഷം. അതെന്താ, മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ഒരു ഉറപ്പ്? അല്ല, അത് ചിലരൊക്കെ അങ്ങനെയാണ്, മരിച്ചതിന് ശേഷം വൃത്തികെട്ടവനായിരുന്നെങ്കിലും മരിച്ചു കഴിയുമ്പോൾ അവനെയൊക്കെ പുണ്യവാനാക്കുന്ന ഒരു രീതി ചില സാധാരണ ജനങ്ങൾക്കുണ്ട്. കോൺഗ്രസിലേക്ക് ഒരു കാരണവശാലും ഗണേശനെ ഒരിക്കലും ഇല്ല. ഞങ്ങൾ സ്ത്രീകൾ അദ്ദേഹത്തെ ചൂലുകൊണ്ട് തല്ലും. ഒളിഞ്ഞും തെളിഞ്ഞും കോൺഗ്രസിലെ പല നേതാക്കന്മാരും അദ്ദേഹത്തെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്, അതെന്നുള്ള കാര്യത്തിലാണ്? അത് ഞങ്ങൾക്ക് അതിനറിവില്ല. അത് ചിലപ്പം കോൺഗ്രസ് രാഷ്ട്രീയത്തെ ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് പറയുന്നതായിരിക്കാം. കോൺഗ്രസ് എന്ന് പറഞ്ഞത്തെ ഒരിക്കലുമില്ല. ഇനി അയാൾ വന്നാൽ കൂടുതൽ തേച്ചതിന്റെ ബാക്കി കരി കൂടെ തേക്കത്തേ ഉള്ളൂ. ഒരിക്കലും ഇനി അദ്ദേഹത്തെ ഞങ്ങൾ ഇതിനകത്ത്
പക്ഷേ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ നാട്ടിലെ ഭരണം നല്ലതാണോ ആ കാഴ്ച വെക്കുന്നത് എന്നാണല്ലോ അവിടുത്തെ ജനങ്ങൾ മുഴുവൻ പറയുന്നത്. അത് അദ്ദേഹം ചില പരിപാടികൾ നടത്തി ചില ചാനലുകാരെ കൂട്ടുപിടിച്ചുകൊണ്ട് അദ്ദേഹം ചെയ്യാത്ത പ്രവണത കുറെ കാര്യങ്ങൾ പെരുപ്പിച്ച് കാണിച്ചു കൊണ്ടുവരുന്നതാണ്. അല്ലാതെ ഈ ഗണേശന്റെ ഭരണ സംവിധാനം നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഇപ്പോൾ ഉമ്മൻചാണ്ടി ഭരിച്ചു കൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹം പിന്നെ മിനിസ്റ്റർ ആയിരുന്നല്ലോ. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഭരണകാലത്ത് അദ്ദേഹം മിനിസ്റ്റർ ആയിരുന്നു. ഇപ്പൊ എന്റെ ഒരു അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു നല്ല മിനിസ്റ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ പല കാര്യത്തിന് വേണ്ടി അദ്ദേഹത്തെ കാണാൻ ചെന്നിട്ടുണ്ട്. അപ്പം എനിക്ക് അദ്ദേഹം ഒരു നല്ല മിനിസ്റ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ അന്ന് കോൺഗ്രസിന്റെ കൂടെ നിന്നത് കൊണ്ട് നമുക്ക് അന്ന് ഒന്നും ഇപ്പം നമുക്ക് പറയാം എന്താണ് നല്ല മിനിസ്റ്റർ ആയിട്ട് തോന്നാത്തതിന്റെ കാരണം. നമ്മള് സാധാരണക്കാരന്റെ ആവശ്യങ്ങളുമായിട്ട് ചെല്ലുമ്പോൾ അവരെ പിന്നെ ഒന്ന് രക്ഷിക്കുക, അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കുക എന്നൊരു രീതി എനിക്ക് അദ്ദേഹത്തിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ഗണേശൊക്കെ ഇത്രയും ദ്രോഹിച്ചു എന്ന് ഉമ്മൻചാണ്ടി സാറിന് മനസ്സിലായ എന്നിട്ടും എന്തൊക്കെയോ തെളിവുകൾ ഉമ്മൻചാണ്ടി സാറിന്റെ കയ്യിൽ ഉണ്ടായിരുന്നു, എന്നിട്ടും അതൊന്നും പുറത്തു കൂടാനി എന്താണ് ഇവരോടൊപ്പമുള്ള സ്നേഹം കൊണ്ടാണ്? തീർച്ചയായിട്ടും സ്നേഹം കൊണ്ട് തന്നെ ആയിരിക്കും. കാരണം അവരെ കുടുംബ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം സാറിന് അറിയാമെന്നാണ് പറയുന്നത്. കുടുംബ ഭദ്രതയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും, മറ്റേ ബാലകൃഷ്ണ സാറിനോടുള്ള സ്നേഹമൊക്കെ കൊണ്ടായിരിക്കാം. സാറിനെ സംബന്ധിച്ച് സാറ് ആർക്കും ഒരു വിഷമം വരുന്ന ഒരു പ്രവൃത്തികളും സാറിൽ നിന്നും ഉണ്ടായിട്ടില്ലല്ലോ, അങ്ങനെ ഉണ്ടാവത്തില്ലല്ലോ. അപ്പോൾ അതൊക്കെ ചിന്തിച്ചിട്ട് സാറിൻ്റെ സാർ അങ്ങനെയാണ്, ഉമ്മൻ ചാണ്ടി സാറിന് അങ്ങനെ ആവാനേ പറ്റുള്ളൂ. പുതുപ്പള്ളി പോലെ തന്നെ തിരിച്ചറിയും. ചിലര് പറയുന്നേക്കാം പത്തനാപുരം താലൂക്കിൽ ചെന്നാൽ ഒരു മാറ്റമാണ്, കേരളത്തിലെ എല്ലാ താലൂക്കുകളേക്കായും ചെന്ന് കയറിയാൽ വികസനം കൊണ്ട് വളരെ മാറ്റമാണെന്നാണ്. ഗണേഷ് കുമാറിന്റെ അച്ഛൻ ഇരുന്ന സമയത്ത് കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് പുരോഗമനങ്ങൾ ചെയ്തിട്ടുണ്ട്. എം എൽ എ എന്നുള്ള ഉപരി അതിലപ്പുറവും ചെയ്തിട്ടുണ്ടെന്നാണ് ജനങ്ങൾ പറയുന്നത്. അതാണ് അവിടെ ഗണേഷ് കുമാർ സാർ അങ്ങനെ ചെയ്തതായിട്ട് ആളുകളെ കയ്യിലെടുത്ത് ചാനലുകളിലേക്ക് വരിക, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുക, കുറെ കാര്യങ്ങൾ അയാൾ പുതുമ ഉണ്ടാക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ പുതുമ ഉണ്ടാക്കുന്നുണ്ട്. ഈ അടുത്ത് ഫേസ്ബുക്കിലൊക്കെ ലൈവായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ചില കാര്യങ്ങൾ രമേശ് ചെന്നിത്തല അടക്കം ഇതിനാ പിന്നിൽ ഒരു ഗൂഢാലോചന ലക്ഷ്യമുണ്ടായിരുന്നു. അതൊക്കെ അവർ വരുത്തി തീർക്കുന്ന രാഷ്ട്രീയ വൈരാഗ്യത്തിന് വരുത്തി തീർക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇന്നത് എല്ലാവരും ഉൾക്കൊള്ളുന്നു, എല്ലാവരും ഒന്ന് അത് എടുത്തുകൊണ്ട് വരും, അതാണ് ചോദിച്ചത്. ഇപ്പൊ സി ബി ഐയുടെ അന്വേഷണം എവിടം വരെ എത്തിയെന്ന് വല്ല അറിയാം? സി ബി ഐയുടെ റിപ്പോർട്ട് അനുസരിച്ചാണ് ഇപ്പൊ ഗണേശനെതിരെ തിരിഞ്ഞിരിക്കുന്നത്. ഉണ്ടല്ലോ, അതിനകത്ത് എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ. നേരത്തെ കുട്ടിയുള്ള കാര്യങ്ങൾ അറിയാവുന്ന കാര്യങ്ങളാണല്ലോ, എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ. അയാൾ ഒരു മന്ത്രിസ്ഥാനത്തിന് വേണ്ടിയിട്ട്, ഒരു മന്ത്രിസ്ഥാനത്തിന് കിട്ടാനും വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കൂട്ടുന്നത് ഗണേഷ് കുമാർ. ഇപ്പൊ ഒരു മന്ത്രിസ്ഥാനം വേണ്ടെന്ന് വെച്ചത് സഹോദരിയുമായിട്ടുള്ള വിഷയത്തിലാണെന്നാണ് പറയുന്നത്. സഹോദരി പറയുന്നുണ്ട്, വൈഫ് പറയുന്ന വൈഫ് പറയുന്നത് ഉണ്ടല്ലോ. വൈഫിനെ എന്ത് മൃഗീയമായിട്ടാണ് ഉപദ്രവിക്കുന്നത്? മുറി കൂട്ടിയിട്ടല്ലേ ഉപദ്രവിക്കുന്നത്? സിനിമയിലെ വില്ലൻ കഥാപാത്രം സ്വന്തം ഭാര്യയുടെ കുടുംബ ജീവിതത്തിലും കാണിച്ചുകൊണ്ടിരിക്കുകയല്ലേ.